ഈശ്വം സ്യാഗസ്തി ആയിരിക്കട്ടെ. ലണ്ടൻ സെൻറ് മേരീസ് ഇടവക വികാരി ബഹുമാനപ്പെട്ട പ്രളോചൻ ആൻ്റണീസിനും ഇടവക്കാർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനവും. ലണ്ടൻ ഇടവകയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായി വരുന്ന ഒരു തിരുവചനം ജെറമിയ 29:11. എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതൊരിക്കലും നാശത്തിനല്ല, രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് എല്ലാ വഴികളും റോമിലേക്കെന്ന്. അതുപോലെ ഇന്ന് എല്ലാ വഴികളും ലണ്ടനിലേക്കാണ്. നമ്മുടെ മിസ്സാക രൂപതയിലെ അതിശീഘ്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഇടവകയാണല്ലോ ലണ്ടൻ സെൻറ് മേരീസ് ഇടവക. ആ ഇടവകയിൽ ഒരു വീട് വാങ്ങിക്കാൻ, ആ ഇടവക ജനത്തോട് ചേർന്ന്, ആ ഇടവക ദേവാലയത്തോട് ചേർന്ന് വളർന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾ ലണ്ടനിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അതെ, ഈ സാഹചര്യം കാണുന്ന ദൈവം ഇന്നുള്ള ആ ചെറിയ ദേവാലയം പോരായെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വളരെ വിസ്തൃതമായൊരു ദേവാലയം ഉണ്ടാകുവാനും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ സംവിധാനവും ഒരുക്കി തരുവാൻ ആഗ്രഹിക്കുകയാണ്. അജപാലനപരവും പ്രേക്ഷിതപരവുമായ ഇടവകയുടെ എല്ലാ കാര്യങ്ങളും നടത്താൻ പര്യാപ്തമായ ഒരു വിസ്തൃതമായ സ്ഥലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. ഇനി എങ്ങനെയാണ് ബാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുക? പരിശുദ്ധ അമ്മയാണല്ലോ ഇടവക മധ്യസ്ഥ. അമ്മയ്ക്കും ഉണ്ടായിരുന്നതുപോലെ സംശയം. അമ്മ ചോദിച്ചത് എങ്ങനെ സാധിക്കും? ദൈവം മാലാഖയോട് പറഞ്ഞു, ദൈവത്തിൽ നിന്നും അസാധ്യമായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ ദൈവത്തിൽ വിശ്വസിക്കാം. ഈ ദൈവത്തിൻ്റെ പദ്ധതിയിൽ യാഥാർത്ഥ്യമാകാൻ ഒരു സൂത്രവാക്യം ഞാൻ പറഞ്ഞുതരാം. അതും ബൈബിളിലെ ഒരു തിരുവചനമാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2:2. നിങ്ങൾ ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ചിന്തയോടെ ഒരേ ആത്മാവോടെ സന്തോഷത്തിൽ വ്യാപരിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, ഏത് പരിശ്രമവും വിജയിക്കണമെങ്കിൽ ഈ ഐക്യം, ചിന്തയിലും ആത്മാവിലും പ്രവർത്തനത്തിലും സ്നേഹത്തിലുമുള്ള ഈ ഐക്യം ഉണ്ടാകുമ്പോൾ എല്ലാം സാധിക്കും. അത് നിങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാം. എല്ലാ വിജയങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, 500-ൽ പരം കുടുംബങ്ങളുള്ള, അതിലേക്കാളേറെ കൊച്ചുമക്കൾ വിശ്വാസ പരിശീലനം നടത്തുന്ന, എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അധിവസിക്കുന്നൊരു ഇടവകയാണ് നമ്മുടെ സെൻറ് മേരീസ് ഇടവക ദേവാലയം. തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ഇടവക ദേവാലയത്തിൽ വിശ്വാസികളുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് പരിഹരിക്കാനും നമുക്ക് അത് സാധ്യമാക്കാനുമായിട്ടുള്ള ഒരു സംവിധാനം അതാണ് നമ്മൾ ഈ ഒരു നമ്മൾ ആലോചിച്ചു കൊണ്ടിരുന്നത്. ദൈവഹിതം എന്നവണ്ണം നമ്മുടെ മുൻപിൽ ഒരു വലിയ നിയോഗ പൂർത്തീകരണം എന്നുള്ള രീതിയിൽ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഒരു വലിയ സ്വപ്നം. 848 ഗതയോൺട്രേ. നമുക്കെല്ലാവർക്കും ഏറ്റവും ആത്മാർത്ഥതയോടുകരെ ഒരേ ഹൃദയത്തോട് ആത്മാവോട് ഒരേ മനസ്സോടുകൂടെ നമുക്ക് ഈ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. വിശ്വപാവലോസ്ലിഹ തൻ്റെ ഫിലിപ്പിയക്കാർക്കെഴുതിയ ലേഖനത്തിൽ 4:59 പറയുന്നത് പോലെ, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ആ ഒരു വലിയ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കട്ടെ.